ഇന്ത്യയിൽ മാന്യമായി പ്രവർത്തിച്ചു പോകണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ഓശാന പാടുന്നവരായി മാറണം എന്നുള്ള തിട്ടൂരം ഫേസ്ബുക്കിനോടും ട്വിറ്ററിനോടുമൊക്കെ കേന്ദ്ര സർക്കാരിന് ഇറക്കാം. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ അടുത്താകുമ്പോൾ കളി വേറെയാകും. നരേന്ദ്രമോദിക്കെതിരായ അതിരൂക്ഷ വിമർശനങ്ങളുമായി വാർത്ത എഴുതിയ ദ ഓസ്ട്രേലിയ അവരോട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വിശദമായി തന്നെ ഒരു കാരണം കാണിക്കൽ കത്ത് നൽകി. മോദിയെ പുകഴ്ത്തിക്കൊണ്ട് പകരം ഒരു വാർത്ത പ്രസിദ്ധീകരിക്കണം എന്നുള്ള ആവശ്യമുന്നയിച്ചു. ആ കത്ത് കിട്ടിയതിന് പിന്നാലെ ദ ഓസ്ട്രേലിയൻ പുതിയൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു, തെരുവിൽ മനുഷ്യരെ കൊല്ലുന്ന നാട് എന്ന്. ജനങ്ങളുടെ ജീവൻ നിലനിർത്താൻ കഴിയാത്ത പ്രധാനമന്ത്രിയെക്കുറിച്ച് ഒന്നുകൂടി വിശദമായി തന്നെ ആ റിപ്പോർട്ടിൽ അവർ പറയുന്നു. സമൂഹമാധ്യമങ്ങളിൽ കൂടി ലോകത്തിൻ്റെ സഹായം തേടേണ്ടുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ ജനത തെരുവിൽ മരിക്കാതിരിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് ആ പുതിയ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സർവനാശകാരിയാണ് നരേന്ദ്രമോദി. അങ്ങനെ വൈറസിൻ്റെ വിനാശകാലം ഇന്ത്യയിൽ ഉണ്ടാക്കി കൊടുത്ത ഭരണാധികാരിയാണ് എന്ന് വാർത്തയെഴുതിയതിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ ദ ഓസ്ട്രേലിയനെതിരെ ഇത്തരത്തിലൊരു ഭീഷണിക്കത്തുമായി രംഗത്ത് വന്നത്. ആ ഭീഷണിക്കത്ത് പോട്ടെ, അതിൻ്റെ ഒരു രസമെന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ വാർത്തയൊക്കെ തിരുത്തിയിട്ട് നാളെ പുതിയൊരു വാർത്ത കൊടുക്കും നരേന്ദ്രമോദി മഹത്തായ കർമ്മം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഓക്സിജൻ പ്ലാന്റൊക്കെ 551 ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് പണം അനുവദിച്ചിരിക്കുന്നു. വാക്സിനേഷൻ പ്രക്രിയ 14 കോടി പേർക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ മോദിയുടെ മഹത്വം വാഴ്ത്തുന്ന വാർത്ത എഴുതണം എന്ന് പറഞ്ഞ് ഒരു ഹൈക്കമ്മീഷൻ കത്ത് കൊടുക്കുന്നു. എന്തൊരു നാണം കെട്ട അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കണേ. ഇത് നേരത്തെ പാകിസ്ഥാനോട് ഈ ചർച്ച നടന്ന വേളയിൽ പറഞ്ഞതുപോലെയാണ്, നിങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ മോദി സാറിനെ പുകഴ്ത്തുകയാണെങ്കിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള നീക്കങ്ങളൊക്കെ ഞങ്ങൾ നിർത്തിവെക്കാമെന്ന്. മോദി സാറിനെ പുകഴ്ത്തുന്നതും ഇകഴ്ത്തുന്നതിനും ആശ്രയിച്ചാണ് ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം എന്ന നിലയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുവന്ന് എത്തിച്ച ഒരു വല്ലാത്ത അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഈ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷനെ കൊണ്ട് ദ ഓസ്ട്രേലിയൻ എന്ന ആ പ്രമുഖ പത്രത്തിൻ്റെ എഡിറ്റർക്കൊരു കത്ത് കൊടുപ്പിക്കാനുള്ള കാരണമായി മാറിയത്. ഏതായാലും ദ ഓസ്ട്രേലിയൻ്റെ മറുപടി ഉജ്ജ്വലമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. അങ്ങനെ കീഴടങ്ങാനുള്ളതല്ല മാധ്യമ പ്രവർത്തനം എന്നത്. ഒട്ടകപ്പക്ഷികൾ സാധാരണ മണ്ണിനടിയിൽ തലകുഴിച്ചിടാറില്ല, പക്ഷേ ഇന്ത്യ അങ്ങനെ ചെയ്യുന്നു എന്ന്. അത് തന്നെയാണ് ഈ കാണിക്കുന്നത്. സ്വന്തം തലകൊണ്ട് മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ട് ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ഉടായ്പകളാണ് എന്നാലോചിച്ച് നോക്കൂ. ലോകം മുഴുവൻ വെറുത്തു. ആ വെറുപ്പിൽ നിന്ന് ഇപ്പോൾ സഹതാപമുണ്ടായിരിക്കുന്നു. ലോകാരോഗ്യ സംഘടന ചെയ്തത് കണ്ടില്ലേ? ഹൃദയം നുറുങ്ങിപ്പോകുന്നു, വേദനിക്കുന്നു എന്നാണ് ടടാസാധാനം പറഞ്ഞത്. 2600 വിദഗ്ധരെ ഈ പറയുന്ന നരേന്ദ്രമോദിയെ സഹായിക്കാൻ ഇവിടുത്തെ കഴിവുകെട്ട ഭരണകൂടത്തിന് ഈ പ്രതിസന്ധി നേരിടുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ലോകാരോഗ്യ സംഘടന ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. അമേരിക്കയുടെ കാല് പിടിക്കേണ്ടുന്ന അവസ്ഥയെത്തി. അമേരിക്ക ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഇമേജ് ഉണ്ടാക്കാൻ നടന്ന നേരത്ത് നാട്ടുകാരുടെ കാര്യം നോക്കിക്കൂടായിരുന്നു എന്ന്. അങ്ങനെ ലോകം മുഴുവൻ സഹതപിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ഈ രാജ്യത്തെ കൊണ്ടുവന്നെത്തിച്ച ഭരണാധികാരിക്കെതിരെ ഒരു വാർത്ത ഒരു ഓസ്ട്രേലിയൻ പത്രം പ്രസിദ്ധീകരിക്കുമ്പോൾ അവർക്ക് അത് തിരുത്തി പുതിയ വാർത്ത എഴുതണം എന്ന് പറയാനുള്ള തുനിക്കട്ടി ഇവന്മാർക്കുണ്ടായല്ലോ എന്നുള്ളതാണ്. ദ ഗാർഡിയൻ, ദ ന്യൂയോർക്ക് ടൈംസ്, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ നരേന്ദ്രമോദിക്കെതിരായി ഈ വൈറസ് ബാധ ഉണ്ടാക്കുന്നതിന് കാരണമായ ഇടപെടലുകളെക്കുറിച്ച് നിരുത്തരവാദപരമായ സമീപനങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഓരോ ദിവസവും വാർത്ത നൽകുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ദ ഓസ്ട്രേലിയനും വാർത്ത നൽകിയത്. അവർ വളരെ കണക്കുകളുടെ കൃത്യമായ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വെറുതെ കണ്ണുമടച്ചിരുന്ന് നരേന്ദ്രമോദി എന്നാൽ പറയാം എന്നുള്ള ഉദ്ദേശത്തിലല്ല. ആ വാർത്ത അവരുടെ അന്താരാഷ്ട്ര റിപ്പോർട്ടർ, സൗത്ത് ഏഷ്യയുടെ കാര്യം നോക്കുന്ന റിപ്പോർട്ടർ വളരെ ഗഹനമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കൃത്യമായ സോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ, കണ്ട കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്. ഇന്ത്യക്കാരനൊന്നുമല്ല, സംഘവിരുദ്ധനുമല്ല, ഒരു അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകൻ, ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ അദ്ദേഹമാണ് ആ റിപ്പോർട്ട് എഴുതിയത്. ആ റിപ്പോർട്ട് ചങ്കിൽ തന്നെ ചെന്ന് തറച്ചു. കാരണം അത്രമേൽ
സ്പഷ്ടമായിട്ടായിരുന്നു അതിനകത്ത് കാര്യങ്ങൾ വിശദീകരിച്ചത്. ദ ഗാർഡിയനേക്കാൾ രൂക്ഷമായി ഇന്ത്യയിലെ സാഹചര്യങ്ങളെ ദ ഓസ്ട്രേലിയൻ എടുത്തുകാട്ടി. അതുകൊണ്ടാണ് പറഞ്ഞത് സർവ്വവിനാശകാരിയായ പ്രധാനമന്ത്രി ഈ വൈറസിനെ കൊണ്ട് നാടിനെ മുടിപ്പിക്കാൻ തൻ്റെ നിരുത്തരവാദപരമായ തീരുമാനങ്ങൾ കൊണ്ട് ശ്രമിച്ച പ്രധാനമന്ത്രി, കുംഭമേള നടത്താൻ ഈ ഘട്ടത്തിലും അനുവാദം കൊടുത്ത പ്രധാനമന്ത്രി, തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തി കേമനാകാൻ ശ്രമിച്ച പ്രധാനമന്ത്രി, ഓക്സിജൻ ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും അതേക്കുറിച്ച് ചിന്തിക്കാത്ത പ്രധാനമന്ത്രി, അയാൾ സർവനാശകാരി എന്നല്ലാതെ മറ്റെന്ത് വിളിക്കണം എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. നേരത്തെ ബ്രസീൽ പ്രസിഡന്റിനെതിരെയും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റിനെതിരെയും ഒക്കെ വളരെ കൃത്യമായ നിലപാടുകൾ ഈ കോവിഡ് നേരിടുന്നതിൽ അവർ അലംഭാവം കാട്ടിയപ്പോൾ സ്വീകരിച്ചിരുന്ന മാധ്യമം തന്നെയാണ് ദ ഓസ്ട്രേലിയൻ. അവരുടെ ബാക്ക് എഡിഷനുകൾ പരിശോധിച്ചു നോക്കൂ. അല്ലാതെ ഇപ്പോൾ നരേന്ദ്രമോദിയോടുള്ള വിരോധം കൊണ്ട് എഴുതുന്നു എന്ന് കരുതണ്ട. അതൊരു യാഥാർത്ഥ്യത്തിൻ്റെ നേർചിത്രമായിരുന്നു അവർ വരച്ചു കാട്ടിയത്. അതിന് അവരെ ഭീഷണിപ്പെടുത്തി മോദിക്ക് അനുകൂലമായി വാർത്ത എഴുതാൻ പറഞ്ഞതുകൊണ്ടാണ് അവർ രണ്ടാമത് എഴുതിയത്, തെരുവുകളിൽ മനുഷ്യൻ മരിച്ചു വീഴുകയാണ് എന്ന്. അതിനുത്തരവാദി ആര് എന്നുള്ള ചോദ്യമാണ്. അതായത് തെരുവിൽ മനുഷ്യനെ കൊല്ലുന്ന കൊലയാളിയായി മാറിയിരിക്കുന്നു നമ്മുടെ ഭരണാധികാരി, നമ്മുടെ ഭരണകൂടം എന്ന് അവർ രണ്ടാമത് തുറന്നെഴുതുന്നു. അപ്പോൾ ഈ വടി കൊടുത്ത് അടിവേടിക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ ഈ അർണാബ് ഗോസ്വാമിയെയും രാഹുൽ ശിവശങ്കറിനെയും സുധീർ ചൗധരിയെയും ഒക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും, കിടക്കാൻ പറഞ്ഞാൽ എഴയും, എഴയാൻ പറഞ്ഞാൽ മണ്ണ് കുഴിച്ച് അതിനകത്തേക്ക് പോകും. ആ തരത്തിൽ വിധേയത്വം കാട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ ബാലാട്ടി മാധ്യമ പ്രവർത്തകരുള്ളയിടത്ത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയാൽ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾക്കത് തിരുത്തേണ്ടി വരുമെന്നുള്ള ഗതികേടിൽ ജീവിക്കുന്ന മാധ്യമ പ്രവർത്തകരുള്ളയിടത്ത്, അതല്ല എങ്കിൽ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ യു എ പി എച്ച് മൊത്തം ജയിലിൽ അടച്ചു കളയും എന്ന് ഭീഷണിയുള്ള ഒരു രാജ്യത്ത് അവർക്ക് ചിലപ്പോൾ നട്ടെല്ല് വളയ്ക്കേണ്ടി വരും, മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസത്തയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും, യാഥാർത്ഥ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാതെ വരും. പക്ഷേ ദ ഓസ്ട്രേലിയൻ പോലുള്ള, ദ ഗാർഡിയൻ പോലുള്ള, ന്യൂയോർക്ക് ടൈംസ് പോലുള്ള, ടൈംസ് പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക്, നിലപാടുള്ള മാധ്യമപ്രവർത്തനം ഇപ്പോഴും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നരേന്ദ്രമോദിയെന്നും ഒരു വിഷയമല്ല, അവർക്ക് ലോകം ഒരു വിഷയമാണ്. ഈ മഹാമാരിയെ ലോകമെങ്ങനെ നേരിടുന്നു എന്നുള്ളത് അവർക്കൊരു വിഷയമാണ്. അതിൽ ഇന്ത്യയെപ്പോലെ ഒരു രാജ്യം പരാജയപ്പെടുന്നു എന്നുള്ളത് അവർക്ക് നിരാശ കൂടിയാണ്. ആ നിരാശയാണ് പ്രകടിപ്പിക്കപ്പെടുന്നത് മാധ്യമപ്രവർത്തനത്തിലൂടെ. ജനത്തെ തെരുവിൽ കൊല്ലാൻ കൊടുക്കുന്നവൻ, അങ്ങനെയുള്ളവരെ ഭരണാധികാരികളെന്ന് വിളിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം അതുകൊണ്ടാണ് ഉയരുന്നത്. അതിനെ അതിൻ്റെ സ്പിരിറ്റോടുകൂടി കാണാൻ എന്തുകൊണ്ട് ഈ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല? തിരുത്തിക്കാൻ നടക്കുകയാണ്, പുകഴ്ത്തി എഴുതിപ്പിക്കാൻ നടക്കുകയാണ്. ലജ്ജാവഹമായ ഭരണകൂടത്തിൻ്റെ ഗതികേട് എന്നല്ലാതെ നമുക്ക് മറ്റെന്തു പറയാനാകും? വല്ലാത്ത അവസ്ഥ തന്നെ. നമ്മൾ നാണം കെടുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ പേരിൽ. അല്ലെങ്കിൽ ഒന്ന് ആലോചിക്കുന്നു, ഓസ്ട്രേലിയയിലൊക്കെ ഇത് വലിയ ചർച്ചയായി, വാർത്ത പുകഴ്ത്തി എഴുതണമെന്ന് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഗതികേടിൻ്റെ ആ പരകോടിയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു. നാണക്കേട് ഒരു വശത്ത്, എപ്പോഴാണ് പിടഞ്ഞു വീണ് മരിക്കുക എന്നുള്ളൊരവസ്ഥ മറ്റൊരു വശത്ത്. കൊല്ലുകയാണ് യഥാർത്ഥത്തിൽ, അതായിരുന്നല്ലോ ശീലം.